ഏതായാലും അവനിങ്ങനെയൊക്കെ ആയി പോയല്ലോ. തണ്ട് തടിയുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസ കാണിക്കാന്നാണോ? ഇന്ന് അവനെ നാല് പൊട്ടിച്ചിട്ടെന്റെ കാര്യം. അമ്മ, ഇതെന്തിനുള്ള പുറപ്പാടാ? രണ്ടുപേരെ വിട്ടോളണം, ഇല്ലെങ്കിൽ അവന് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങക്ക് കിട്ടും. അമ്മ, ഞങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ? ഏട്ടന്റെ അടുത്തേക്ക് അമ്മ ഇപ്പൊ പോണ്ട. ഏട്ടനെ എന്തിനാ എല്ലാരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? കുറ്റം ചെയ്തിട്ടല്ലേടി കുറ്റപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഇല്ലാന്ന് നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയോ? നാട്ടുകാരാണോ ഏട്ടന്റെ കാര്യം തീരുമാനിക്കുന്നത്? കൊറേ വായി നോക്കിയല്ലോണ്ട് ഇവിടെ. ഒരു ജോലിക്കും പോവാതെ അവിടെ എവിടെയും കുത്തിയിരിക്കുന്ന കൊറേ എണ്ണം. അവര് പറയുന്നൊക്കെ അങ്ങ് പറഞ്ഞോട്ടെ. വേറെ എത്ര അമ്പിള്ളേരുണ്ട് ഈ നാട്ടില്, അവരെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. അതെന്താ? അമ്മക്ക് നാട്ടുകാർ പറയുന്നതാണ് വിശ്വാസം. എന്നാലേ നാട്ടുകാർ പറയുന്ന കേട്ട് എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്തോ? അവരെതിനടി വരുന്ന നോള പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഈ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച് ഈ നാട്ടുകാർ വലുതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? അപ്പോ അവര് പറയുന്നതിൽ കാര്യമുണ്ടായിട്ട് തന്നെയാ അവര് പറയുന്നത് അമ്മയ്ക്ക് വിശ്വാസം? ഏട്ടൻ പറയുന്ന എന്താ അമ്മ കണക്കിലെടുക്കാത്ത? അവൻ കള്ളം പറയുന്നുണ്ട്. ഏട്ടൻ കള്ളോ പറയുന്നെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അത് അവന്റെ സംസാരം പെരുമാറ്റം കണ്ടാ എനിക്കറിയാം. ഈ നാട്ടുകാരുടെ സംസാരം പെരുമാറ്റം അമ്മ കണ്ടിട്ടുണ്ടോ? അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാം? ഇവിടെ ഒന്നും ഉണ്ടാവാതെയാണോ പുറത്തുള്ളവരിങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ എന്തുണ്ടായിന്ന? ഒന്നും ഉണ്ടായില്ലേ. ഒരു പെണ്ണ് ഇവിടെ വന്ന് കയറി സത്യാഗ്രഹിക്കുന്ന എന്തിനാടി? പറയടി. അത് സത്യാഗ്രഹമാണെന്ന് അമ്മയല്ലേ പറഞ്ഞുണ്ടാക്കിയേ? ആ പിന്നെ എന്തിനാടി അവള് വന്നത്? ഇവിടെ വന്നിരുന്ന് തപസ്സിയാനോ? അവൻ കൊടുത്ത വരവ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അതിനാണ് ഈ ഗർഭം എന്ന് പറയുന്നത്. മനസ്സിലായടി? എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ മിണ്ടാതിരുന്നാലേ ഇതുപോലെ വരം കിട്ടിയവരെ കൊണ്ട് ഈ വീട് നിറയും. അറിയോ നിനക്ക്? അവനെ ഇന്ന് ഞാൻ അടങ്ങ. ഇതൊക്കെ കേട്ട ഏട്ടത്തി ഇനിയും തുടങ്ങും. ഒന്ന് ഒതുങ്ങിയിരിക്കുക ഏട്ടത്തി. അവള് പറയണത് എന്താ അടി തെറ്റ്? അവൻ താരി കെട്ടിക്കൊണ്ടുന്ന പെണ്ണാ. ഇങ്ങനെയൊക്കെ കേട്ട ഏത് പെണ്ണാടി സഹിക്ക? വേറെ വല്ല പെമ്പിളേനാണെങ്കിലേ അവനെ കുനിച്ചു നിർത്തി കൂമിലിടിച്ചേനെ. എല്ലാരും കൂടി ഏട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാ മതിയല്ലോ. എന്നാ പിന്നെ അവനെ അങ്ങ് പൂവിട്ട് പൂജിക്കാടി. നേരം നേറി മനഃശുദ്ധി ഉള്ളവനാണല്ലോ നിന്റെ ആങ്ങള. ഉമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? ഏട്ടൻ പറയുന്നത് അമ്മ സമാധാനത്തോടൊന്ന് കേട്ടോ? അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അമ്മ ഒന്ന് ആലോചിച്ചോ. അവൻ അവസാനായിട്ടേ എന്ത് പറഞ്ഞാടി അകത്തേക്ക് കയറി പോയത്? എന്ത് പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം വയ്യ. എന്നാലേ എനിക്കറിയാം. എന്റെ ചെവിക്ക് യാതൊരു കേൾവിക്കുറവുമില്ല. ഇങ്ങോട്ട് നോക്കടി. ആ നോക്കി. അവൻ അവളോട് ഇഷ്ടാണെന്ന്, അവള് ഗർഭിണിയാണെന്ന്. അത് ഏട്ടൻ വാശിക്ക് പറഞ്ഞതാമേ. അമ്മ അത് ഏറ്റുപിടിക്കണ്ട. ഏട്ടത്തിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാ ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടാ തന്നെ മനസ്സിലാവില്ലേ? അമ്മ അതൊക്കെ മനസ്സിന്ന് കളഞ്ഞിട്ടെ ഏട്ടൻ പറയുന്നൊക്കെ സത്യമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഏട്ടനെ ഒന്ന് വിശ്വസിക്കേ. ഏട്ടൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അധികം വൈകാതെ അത് മനസ്സിലാവുമല്ലോ. ഇതുവരെ മനസ്സിലായത് തന്നെ ധാരാളം. ഇനി അധികം ഒന്നും മനസ്സിലാക്കിക്കാതെ എന്നെ അങ്ങോട്ട് തെക്കോട്ടൊരുക്കണേ എന്റെ ഭഗവതി.